വിവാദമായ കാഫിർ സ്ക്രീൻഷോട്ട് മുൻ MLA KK ലതിക ഫേസ്ബുക്കിൽ നിന്ന് പിൻവലിച്ചു. പിന്നാലെ അക്കൗണ്ട് ലോക്ക് ചെയ്തു. വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും മിഥില ബാലൻ ചേരുന്നുണ്ട്. മിഥില, വിവരങ്ങൾ. അൻമറിയ, ഈ ഒരു വിഷയം, അതായത് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ പോലീസ് റിപ്പോർട്ട് നൽകിയത് ഈ സ്ക്രീൻഷോട്ട്, ഈ കാഫിർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയനായ മുഹമ്മദ് കാസിം പ്രഥമ ദൃഷ്ട്യാ കുറ്റം ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ കാസിമിന്റെ ഫോണിൽ നിന്നല്ല ഇത്തരമൊരു സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചത് എന്നായിരുന്നു. ഇതിന് പിന്നാലെ UDF ഈ വിഷയം ഒന്നുകൂടി ശക്തമായി ഉന്നയിക്കുകയുണ്ടായി. KK ലതികയെ അറസ്റ്റ് ചെയ്യണം എന്ന ഒരാവശ്യമായിരുന്നു അവർ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. ഇത്തരത്തിൽ പ്രതിഷേധങ്ങൾ കനത്ത ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് KK ലതിക പിൻവലിച്ചിട്ടുള്ളത്. മാത്രമല്ല ഈ ഫേസ്ബുക്ക് അക്കൗണ്ട് ലോക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും കാണാവുന്ന രീതിയിലായിരുന്നു അക്കൗണ്ട് ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ അത് ഫേസ്ബുക്ക് അക്കൗണ്ട് ലോക്ക് ചെയ്ത ഒരു സാഹചര്യവുമുണ്ട്. പോലീസ് റിപ്പോർട്ട് സമർപ്പിച്ച സമയത്ത് കോടതിയിൽ പറഞ്ഞ ഒരു കാര്യം എന്നത് ഇപ്പോഴും ചില അക്കൗണ്ടുകളിൽ ഈ ഒരു പോസ്റ്റ് പിൻവലിക്കാതെ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫേസ്ബുക്കിൻ്റെ നോഡൽ ഓഫീസറെ പ്രതി ചേർത്തുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടും പോലീസ് കോടതിയിൽ നൽകിയിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കൂടി കണക്കിലെടുത്തു വേണം ഇത്തരത്തിൽ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം വളരെ ശക്തമായി മുന്നോട്ട് പോകുന്നു. മാത്രമല്ല UDFന്റെ ഭാഗത്തും വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ, KK ലതികയെ അറസ്റ്റ് ചെയ്യണം എന്നത് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളുമായി മുന്നോട്ട് പോകുന്നു. കാഫി സ്ക്രീൻഷോട്ട് മുൻ MLA KK ലതിക ഫേസ്ബുക്കിൽ നിന്ന് പിൻവലിച്ചു. വിവരങ്ങൾ നൽകുകയായിരുന്നു കോഴിക്കോട് നിന്നും മിഥില ബാലൻ.